അങ്ങോട്ട് കുരുന്ന് മീന്. ടാറ്റ ബിർള അമ്പനിയെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂടയാകും, ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസർ. പൈസക്കാരന്റെ കയ്യിലെപ്പോഴും പെപ്സി കുപ്പിയാ, ഈ പാവപ്പെട്ട ഞമ്മന്റെ കയ്യിൽ സോഡ കുപ്പിയാ. ദിസ് ഈസ് കൊച്ചി കായൽ, മാറ്റമുണ്ടല്ലേ? നോ, ഫ്രണ്ട് വാട്ടർ. കായൽ നമ്മുടെ മുമ്പിലല്ലേ, അപ്പൊ ഫ്രണ്ട് വാട്ടർ അല്ലേ. സീ ദിസ് നെറ്റ്, മേഡ് ഇൻ ചൈന. ചൈന? യാ, ആറു മാസം ഗ്യാരണ്ടിയേ ഉള്ളൂ. ചൂണ്ട കെറുക്കാൻ ഇരേ ഇല്ലാതിരിക്കായിരുന്നു, ഇവനെ കൊടുത്തിട്ടാ. വൺ യൂസ്ലെസ് ഫെലോ. വൺ മിനിറ്റ്. എന്താ ബ്രിട്ട പരിപാടി? ഗൈഡ് പണിയൊക്കെ നിർത്തിയപ്പോ ചൂണ്ടടൽ തുടങ്ങിയോ? ഞാൻ സ്രാവിനെ പിടിക്കാടാ പിടി. സ്രാവിനെ ഈ വെള്ളത്തിൽ നിന്നോ? അതോ ഈ ചൂണ്ട കൊണ്ട്? കിട്ടിപ്പോയി, സ്രാവിനെ കിട്ടിപ്പോയി. വരൂ സ്രാവേ വരൂ. ഇത് സ്രാവോ? ഇത് പേട്ടക്കൂരിയല്ലേ. നിന്റെ പേരെന്താ? ജപ്പാൻ ബാബു. എടാ, ഇത്രയും പോന്ന് നിനക്ക് ജപ്പാൻ ബാബു എന്ന് പേരിടാമെങ്കിൽ ഈ മീനിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സ്രാവെന്ന. എന്താ കുഴപ്പമുണ്ടോ? എടാ, എന്റെ മീനിന് ഞാൻ ഇഷ്ടമുള്ള പേരിടും. മോനെ ബിൽബർട്ടേ. ഗേൾസ്, ഇനി ഇവിടെ നിന്നായവൻ എന്നെ കുറിച്ച് ചൂണ്ടിടും. അക്കമ, ലെറ്റ്സ് ഗോ. അതാ നല്ലത്. ഞാൻ ഇര കുരുത്തിടാൻ പോവുകയാണ്. How on earth is that possible? Oh my god, mean again! Awesome. What exactly is that? This is special liquid. ഇതിന്റെ മണം കൊണ്ട് മീൻ കുഞ്ഞുങ്ങൾ ഓടി ഓടി വരും. Give me one bottle. എന്റെ കയ്യിൽ only 2 bottles. Oh, please give me one. With this ticket, 750 rupees. All right. You are okay? I'll give you the money. Okay, give me. പുല്ല് വളയണു ഇല്ല. Give me, give me. Thank you. Chill, ma'am. Okay, പിടി പിടി. Okay. It will be a great catch. 780 രൂപ. പഴശ്ശിരാജെ കൊന്ന അന്ന് മുതൽ ഈ പന്നികളെ ഞാൻ ഓങ്ങി വെച്ചേക്ക. എന്തായാലും കറക്റ്റ് ആയിട്ട് കിട്ടി. 750 ഇന്നത്തെ കാര്യം. ഓക്കെ, സ്റ്റോപ്പ്. യാ, കം ഓൺ ഡാഡ്, കം ഓൺ. ഹേയ് ബേ സാർ, ഹൗ ഈസ് മൈ കോട്? ബ്രിട്ടാസ് ഗ്രാൻഡല്ലേ? ഇതാണോ ഗ്രാൻഡ്? ഈ നല്ല കോട്ടിനകത്ത് എന്തിനാ വെറുതെ പാറ്റ ഗുളിക എടുത്തിട്ടിരിക്കുന്നത്? അതാ ഈ സ്മെല്ല്. ഇത് ഹിറ്റ്, പാറ്റ കൊല്ലാനുള്ള മരുന്നാ. ഇത് പുറത്തടിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണോ ഞാൻ അടിച്ചത്? ദേ കണ്ടില്ലേ, ബിഗ് പാറ്റ. ഒരുപാട് കാലം ഞാൻ നോക്കിയിട്ടുണ്ട്. 1,250 ഇത് 50 രൂപയുണ്ട്, സൂക്ഷിച്ച് ചെലവാക്കണം. കുറെ കാശ് കിട്ടിയെന്ന് കരുതി വെറുതെ അറമാവിക്കരുത്. മമ്മ, ഫുഡ് റെഡിയാണോ? യെസ്, കഞ്ഞിയുണ്ട്, ചമ്മന്തി, പ്രോൺസ് പൗഡറും ഉണ്ട്. അതെന്താ ഈ പ്രോൺസ് പൗഡർ എന്ന് പറഞ്ഞാല്? ചെമ്മീൻ പൊടി. എന്നോട് പറഞ്ഞതാണല്ലോ ആ മദാമ, ഐ വിൽ ഗിവ് യു $100 ടിപ്പ് എന്ന്. ടിപ്പ് തട്ടിപ്പായിരുന്നു. 100 രൂപ ഇന്ത്യൻ മണിയാണ് തന്നത്. പോടാ. ആ പോടാ. എന്തിനാണ് അപ്പൊ ഈ വഴി കൂടെ പോണ വയ്യാവലി ആയിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തെല്ലാം പരിപാടിയാ, എത്ര പ്രേമഭാചനങ്ങൾ. മഴയെ തൂത്ത കയറുന്ന പോലെ കയറും, അതുപോലെ തന്നെ തിരിച്ചിറങ്ങും. എന്തൊക്കെ ബിസിനസ്സുകൾ! MLM, പരസ്യ കമ്പനി, റിയൽ എസ്റ്റേറ്റ്, മൊബൈൽ കച്ചവടം, എഞ്ചിനീയറിംഗ്. കിട്ടി കിട്ടി എന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. വീണ്ടും കിട്ടി കിട്ടി എന്ന് വിചാരിക്കും. പിന്നല്ലാതെ എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ആഴ്ചയിൽ 2,000 രൂപ വീട്ടിൽ കൊടുക്കാൻ പറ്റും. എത്ര? 2,000 രൂപ. പിന്നെ എല്ലാവരും സാറേ സാറേ എന്ന് വിളിക്കണം. എങ്ങനെ സാറേ സാറേ എന്ന്?
സാറേ സാറേ എന്ന് തന്നെയാണല്ലോ, അല്ലാതെ അക്ഷരങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ. എന്താ മാറുവോ? അല്ല ചോദിച്ചാ. എടാ എല്ലാം ശരിയാകുന്ന ഒരു ഗുഡ് പരിപാടി എന്റെ ബുദ്ധിയിൽ തെളിയുന്നുണ്ട്. ദിവസം 750 രൂപ കിട്ടുന്ന പരിപാടിയാ. ആഴ്ചയിൽ 5000 രൂപ അനാശാസ്യമല്ലതാണോടാ? പുച്ഛിക്കരുത്. ഹോം സ്റ്റേ മുതൽ മുടക്കില്ലാത്ത ലോകത്തെ ഏറ്റവും നല്ല ബിസിനസ്, അതാണ് ഈ ഹോം സ്റ്റേ. പിന്നെ നിനക്ക് വിദേശികളുമായിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ. എടാ ചിലപ്പോ നിന്റെ ഭാഗ്യത്തിന് അവര് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിന്നിരിക്കും. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക, ഇത് കാശ് ഞാൻ കൊടുക്കും. എടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഹോം സ്റ്റേ ബെസ്റ്റ് പരിപാടിയാണെന്ന്. എടാ ആണിന്റെ ഭാഗ്യവും പെണ്ണിന്റെ മനസ്സും എപ്പോഴാ മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ സ്റ്റേഷനിൽ ആദ്യമായിട്ടാ. എന്താടാ മരം വിഴുങ്ങിയ പോലെ നിക്കുന്നേ? നിനക്കൊന്നും നാട്ടിലുള്ള പെൺപിള്ളേര് പോരാടാ. കൊറേ ദിവസമായി ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിലാ താമസം. സത്യമല്ലടാ. അയ്യോ കൊറേ ദിവസം ഒന്നും ആയില്ല സർ, ഇന്നലെ വന്നത്. അവര് ബ്രിട്ടാസിന്റെ ഫ്രണ്ടാ. തനിക്ക് എങ്ങനെയാണോ അവരെ പരിചയം? മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. നീ എന്താ ആളെ കളിയാക്കുന്നു? അല്ല സർ, തത്തമ്മ പറയും പോലെ പറയാൻ പറഞ്ഞു. ഇവൻ എങ്ങോട്ട് വിട്ടാ സർ, തത്ത പറയുന്ന പോലല്ല താറാ പറയുന്ന പോലെ ഞാൻ പറയാം. അയ്യോ അത് എനിക്കറിയാം സർ. സത്യം പറയടാ, എങ്ങനെയാ അവരെ പരിചയം? ഞാൻ വഴി വെച്ച് കണ്ടതാണ്. എന്നിട്ടാണോ നീ ആള് നല്ല പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത്? അതവരുടെ മുഖലക്ഷണം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി സർ. സാർ, സാർ, യെസ്, എന്താ? ഹേയ്, ഒന്നുമില്ല, ഞാനൊരു സാധനം മേടിക്കാൻ വേണ്ടി വന്നാ. എന്ത് സാധനം? അനുഗ്രഹം. എന്ത്? ഈ സൗണ്ട് എഞ്ചിനീയർ എവിടെ? സൗണ്ട് എഞ്ചിനീയർ? ആ. ഞാനാ സൗണ്ട് എഞ്ചിനീയർ. ഗുഡ് മോർണിംഗ് മാഡം. മാഡം എന്നൊന്ന് ആഗ്രഹിക്കണം, അതെന്റെ ഒരു അനുഗ്രഹമാണ്. എന്ത്? അല്ല, മാഡം എന്ന് അനുഗ്രഹിക്കണം, അതെന്റെ ഒരു ആഗ്രഹമാണ്. ഓ, ഞാൻ അനുഗ്രഹിച്ച ശരിയാവോ? ഞാൻ എന്തിനാ അനുഗ്രഹിക്കണം? ഞാൻ ഇവിടുത്തെ ടെക്കിറ്റീസി പ്രോഗ്രാമിന്റെ പുതിയ ജോക്കില്ലേ, ജോസി, അതാണ്. ഇയാളോ? തന്നെ പോലുള്ളവർക്ക് പറ്റിയ പണിയല്ല ഇത്. തനിക്ക് പറ്റിയ പണിയേ റോഡ് സൈഡിൽ ഇരുന്ന് പച്ചമരുന്ന് വിക്കല, റോഡ് ജോക്കി. അയ്യോ അങ്ങനെ പറയല്ല മാഡം, ഈ റേഡിയോയുടെ അഭിമാനമാവും ഞാൻ. എന്നാ കേക്കട്ടെ തന്റെ പ്രകടനം, ബൂത്തിലേക്ക് കയറ്. ആയിക്കോട്ടെ. ഏയ്, അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സേ സംതിങ്. യേശുമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ? അല്ല, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ മൈക്കിന് അടുത്തേക്ക് വന്നിരിക്ക്. ഇനി എന്തെങ്കിലും പറ. ഹലോ ചെക്ക്, ഹലോ. ഇന്ന് മുതൽ ഞാൻ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നതല്ല, സത്യമായിട്ട്. അയ്യോ, വൃത്തിയായിട്ട് ശബ്ദം. അയ്യോ അതെന്റെ. ഒന്ന് കേട്ട് നോക്ക്. അയ്യോ ഇതെന്റെ ശബ്ദമല്ല, ഇതെന്താ ഇങ്ങനെ? ഏയ് ശരിയാവില്ല, ശരിയാവില്ല, വേറെ ആരെങ്കിലും വെച്ച് പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അയ്യോ അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാൻ കാല് പിടിക്കാം പ്ലീസ്. ഞാൻ ഒരു പാവമാണ്, അന്നെന്തോ ഒരു തരിപ്പിന്റെ പുറത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. പകരം വിട്ടരുത്, എന്നോടൊന്നും ക്ഷമിക്കില്ലേ, ഞാൻ എത്ര കാല് വേണമെങ്കിലും പിടിക്കാം. ഓക്കെ, ഇപ്രാവശ്യം ക്ഷമിച്ചിരിക്കുന്നു. അയ്യോ ഇത് ശരിക്കും സോറി ട്ടോ, പണി പോയാണ്. ഓക്കെ സ്റ്റാർട്ട്. ഐ ആം ജോസി, ഇസി ജോസി. ടേക്ക് ഇറ്റ് ഈസി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 9:30. നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം. ലോകം മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം മാത്രം പറയരുത്. പരിപാടി ഒരിക്കൽ കൂടി, ടേക്ക് ഇറ്റ് ഈസി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 555555. വിളിക്കൂ വിളിക്കൂ, വിളിക്കാതിരിക്കല്ലേ. ഇന്നെന്താ ഇത്ര ഹാപ്പിന്ന്? ഈ എഫ് എം റേഡിയോയെ അടിപൊളിയാണോ, നല്ല രസമുണ്ട് കേൾക്കാൻ. എന്റെ മോന്റെ പ്രോഗ്രാമാ, മോൻ റേഡിയോ ജോക്കിയാ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ, പറയൂ രേഖ. പ്രണയത്തിലെ നമ്മൾ ഒരിക്കലും മറക്കാത്തതാണ് ആദ്യ ചുംബനം, അല്ലേ രാജേഷ്? അതെ രേഖ. 1000 താമരപ്പൂവുകൾ വിരിഞ്ഞ മഞ്ഞുതുള്ളികൾ വീഴുന്ന പോലെ, അതെ
അതൊരു മാസ്മരികതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. രുചിച്ചറിയാൻ കുയിലിന്റെ ശബ്ദവും കുരങ്ങന്റെ മോന്തയും. അതായിരുന്നു എന്റെ പെങ്ങളെ ഒരാൾ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പെണ്ണ് കാണാൻ ടയർ പങ്ക്ചർ ആയി, ട്രാഫിക്കിൽ പെട്ടു. വേറെന്താ എനിക്ക് പറയാനുള്ളത്? വേറെ ഒന്നുമില്ല, ഇനി ആവർത്തിക്കില്ല സാർ. ആവർത്തിക്കില്ല പോലും. ഇയാള് കറക്റ്റ് ടൈമിന് വന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ? എന്നോടൊന്നും സംസാരിക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. വേണ്ട, എനിക്ക് കാണണ്ട. ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോവാ. ഹലോ, ആരോടത്ര ചൂടായിട്ടൊക്കെ? ജോസി ഇറങ്ങുവാണോ? നേരത്തെ വന്നോണ്ട് പൊക്കോളാൻ പറഞ്ഞു. എനിക്കൊരു ലിഫ്റ്റ് വരോ? ബുദ്ധിമുട്ടാണെങ്കിൽ. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞതല്ലേ? അങ്ങനെ പറഞ്ഞാലെങ്ങനെ? ഹലോ, തന്നോടല്ലേ കുട്ടി കാണണ്ടെന്ന് പറഞ്ഞത്? തനിക്ക് എന്താ മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? സുന്ദരികളായ പെൺകുട്ടികളെ വായി നോക്കി നടക്കുന്ന പാട്ട് വൃദ്ധൻ. സീമ, എന്നെ മുറുക്ക പിടിച്ചിരുന്നോളൂ, എനിക്ക് അല്പം സാഹസികത കൂടുതലാണ്, ഹൈ സ്പീഡിലായിരിക്കും. എനിക്ക് ആരായാള് സീമനെപ്പോഴും ശല്യം ചെയ്യാറുണ്ടോ? വല്യ ശല്യാ. ആ പുറകൊന്നും മാറില്ല പൂവാലൻ. എന്താ നീ വിചാരിച്ചത്? ആരാണ് നിന്റെ വിചാരം? അഭ്യാസം കാണിക്കുന്നു. അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, താൻ ആരാണ് തന്റെ വിചാരം? പെൺകുട്ടികളെ വഴി നടക്കാൻ സമ്മതിക്കില്ല. അവള് പറയട്ടെ ഞാൻ ആരാണെന്ന്. അവളീറും സീമേ, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക, എന്നിട്ട് ഇയാളെ എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുന്നെ. ആ ഇങ്ങോട്ടല്ലേട്ടാ, അങ്ങോട്ട് ചൂണ്ട, ആള് തെറ്റിദ്ധരിക്കും. അച്ഛാ, ഇയാളാ ഞാൻ പറഞ്ഞ ആള്, ജോസി ജോൺ. അച്ഛനാ? അതെ, എന്റെ സ്വന്തം അച്ഛനാ. മൈ ഡോട്ടർ. എന്നിട്ട് പണി, ഇയാളുടെ പേരെന്താ? ഞാൻ സോറി, ജോസി ജോൺ നാ. പേരൊക്കെ കൊള്ളാം, മര്യാദക്ക് നിന്നില്ലെങ്കിലേ ഫീസ് ഞാൻ ഊരും. ഇവൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു തന്നെ കുറിച്ച്, കേട്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിവേ, നൈസ് ടു മീറ്റ് യു. ആയിക്കോട്ടെ. ഇതൊക്കെ ജീവിതത്തിൽ രസമല്ലേടോ? എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ഞാൻ ഇവളുടെ ഹോസ്റ്റലിൽ വരും ഒന്ന് കാണാൻ. വന്നില്ലെങ്കിലേ ഇവള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. എന്നാ നമുക്ക് ഇനി ഒരിക്കൽ കാണാം. ഓക്കെ ഓക്കെ, ശരി, വാ കേറുമോളെ. റേഡിയോ ചോക്കി ജോസി ജോണല്ലേ? അതെ. ചേട്ടന് ഫൈറ്റ് അറിയോ? പറട്ടെ, പഠിച്ചിട്ടുണ്ടോ? ആവശ്യം വരുമ്പോഴൊക്കെ. ആരാ അവരൊക്കെ? അത് ഗുണ്ടകളാണ്. ഗുണ്ടകളോ? ആ ഈ ഓപ്പോസിറ്റ് എഫ് എം കാര്യം വിട്ട ഗുണ്ടകളെ. ഞാൻ അവിടെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു, എനിക്ക് താല്പര്യമൊന്നുമില്ല. എന്താ ചെയ്യാ? എന്താ പേര്? മല്ലിക. ഓ മല്ലിക, കെകെടിസി പ്രോഗ്രാമിൽ ഞാൻ വിളിക്കാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് പ്രോഗ്രാം. ഒരിക്കലും എന്റെ കൂട്ടുകാരത്തെ കാണിച്ചു തന്നെ ചേട്ടനെ. ആണല്ലേ ചേട്ടൻ, അത് സ്റ്റൈലാ. നമ്പർ ചേട്ടൻ നമ്പർ തന്നെ മിസ്റ്റർ അടിക്കാം. വേണമെന്നല്ലേ കയ്യോടെ തന്നാലേ, ചിലപ്പോൾ മറന്നു. അതെയതാ. ഹലോ, ഹായ് ജോസി. ആ മല്ലിക അല്ലേ? മല്ലിക പൊക്കോ, ഞാൻ വിളിച്ചോട്ടോ. മഞ്ഞക്കിളി, നിന്നെ കറി വെച്ച് തിന്നി ഞാൻ. അത് ടീച്ചറുടെ മോളെ ബുക്ക് ചെയ്യാൻ വന്നതാ. ബുക്ക് ചെയ്യാൻ? അല്ല, ബുക്ക് തരാൻ വന്നതാ. എന്നിട്ട് ബുക്ക് അവിടെ തരും. ചേട്ടാ രണ്ട് ചായ, ഒരു സ്ട്രോങ്. അടിയെന്ന് പറഞ്ഞാ അതാണടി. അപ്പം നിർത്തി പൊടിക്കായിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ ഫൈറ്റ് കണ്ടിട്ട് ഞാൻ തന്നെ അടിപോയി. പൊപ്പാപ്പനും ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഹലോ ഹലോ ജോസിയേട്ടാ. അതെ, എന്താ? എന്തെടുക്കുവാ? കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും, ഞാനേ കുറച്ച് തിരക്കില്ല. എന്ത് തിരക്ക്?
എന്നോട് കുറച്ച് മിണ്ടിയാൽ എന്താ? എനിക്ക് ആകെ ബോർ അടിച്ചിരിക്കുവന്നേ. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ രാത്രി വിളിക്കാം. ആരാ? ഇത് മറ്റേ എന്താണ്? അച്ഛൻ വിളിച്ചിരുന്നു. അതല്ല മണ്ടൻ, എനിക്ക് കല്യാണാലോചനകൾ വരുന്ന കാര്യം പറയാൻ അച്ഛൻ വിളിച്ചത്. വെരി ഗുഡ്, കല്യാണത്തിന് നമ്മളെ വിളിക്കില്ലേ? ചുമ്മാ പറഞ്ഞതാ. കുറച്ച് സീരിയസ് ആയി സംസാരിക്കോ. ഓക്കെ, നമ്മുടെ കല്യാണത്തിന് നിന്റെ അപ്പച്ചൻ സമ്മതിക്കോ? സമ്മതിക്കാതെ പോവാനാ? മാച്ച് ഭയങ്കര അഡ്വാൻസ്ഡാ, ആള് ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നല്ല. എന്താ ജോസി അപ്പച്ചനോട് എന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയോ. അയ്യോ, ഇത്ര പെട്ടെന്നാ? എന്താ? ഓക്കെ, ഡൺ. നോക്കി പിടിപ്പിക്കണേ, ഒരു മിനിറ്റ്. കോൾ വരണ്ട. ഈ കൂട്ടപ്പനങ്ങൾ ആടി മേടിക്കും. കട്ടിയല്ലേ കൂട്ടപ്പനങ്ങൾ. ഫുൾ കുറ്റിയാകാതിരുന്നത് ഭാഗ്യം, അല്ലെങ്കിൽ എന്റെ കുറ്റി തീർച്ചേനെ. ആ സെയിം പിച്ചുണ്ടട്ടാ അമ്മ. ആ ഇതൊക്കെ ഉണ്ടായിട്ടാണല്ലേ എന്നെ ഇട്ട് ഓടിച്ചത്. ആകെ നാണക്കേടായി പോയനെ. എന്റെ മുമ്പിൽ കൂടെ ഉണ്ടല്ല, എന്റെ കൂടെ വർക്ക് ചെയ്ത് ഓർത്ത് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ്. രാത്രി ആയതുകൊണ്ട് ദൈവവാക്യം കണ്ടില്ല. നാളെ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, രാത്രിയായിട്ട് പോയാൽ മതി, ആരും കാണൂല. ആ അത് ശരി, ഇത് ശീലോക്കാനുള്ള പരിപാടിയാണല്ലേ. അതെ, അതൊക്കെ കഴുകി. ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും അറിയാത്ത പോലെ. മറ്റേതാണ്? അമ്മ പറഞ്ഞിട്ടുണ്ട് നല്ല ടാങ്ക് ആയിരുന്നു. എനിക്ക് കുറച്ച് മതി അപ്പച്ച, നേരത്തെ കഴിച്ചാണോ അപ്പച്ച? ഇനി മേലെ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരികയോ കഴിച്ചോണ്ട് വരികയോ ചെയ്താൽ നിന്റെ അണ്ണാക്കിൽ സ്കേലിറ്റിയെ ഛർദ്ദിപ്പിക്കും, മനസ്സിലാടാ. എത്ര വർഷം എന്റെ മോൻ ഇത് കുത്താൻ തുടങ്ങിയിട്ട്? ലേലം വിളിക്കുക. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിനക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല, അച്ചടക്കം മനസ്സിലായോ? എത്ര മണിക്കൂറാ റേഡിയോ സ്റ്റേഷനിൽ നിനക്ക് ജോലി? 4 മണിക്കൂർ. എത്ര? 1.5 മണിക്കൂർ. ബാക്കി സമയം എന്റെ മോൻ എന്താ ചെയ്യുന്നത്? അത് വെറുതെ ഇരിക്കുന്നതിന്റെ ഒരു തിരക്കുകൾ ഉണ്ടാവില്ല അപ്പച്ച. എന്താ? You must practice self-discipline. A man without self-discipline is a gun without a trigger. Stick it. കർത്താവെ, എല്ലാം കയ്യിന്ന് പോവാണല്ലോ. LTT അറ്റാക്കിൽ ഒന്നും പറ്റിയതാണോ? Stick it. Punctuality. കൃത്യനിഷ്ഠ. നാളെ മുതൽ രാവിലെ 5:30 എഴുന്നേൽക്കണം. എന്തിനാ? 1 hour exercise, then 2 മണിക്കൂർ പഠനം. അത് കഴിഞ്ഞ് ജോലി. തിരിച്ചു വന്നാൽ ഹൗസ് ക്ലീനിംഗ് ആൻഡ് കുക്കിംഗ്. ഉച്ചയ്ക്ക് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരണം. ഭർത്താവേ, വൈകുന്നേരം ഷാർപ്പ് 6:30 വീട്ടിലുണ്ടായിരിക്കണം. 20 വർഷമായിട്ട് വീട്ടിൽ വരാത്ത ആളാ എന്നോട് 6:30 എത്താൻ പറയണത്. ഘടികാരം എന്തോ പുറകോട്ട് നടക്കാനുള്ളതല്ല, മുന്നോട്ട് നടക്കാനുള്ളതാണ്. ആയിക്കോട്ടെ. ഓർഡർലിനെസ്, ക്രമം പാലിക്കുക. രാവിലെ എഴുന്നേറ്റാൽ ബെഡ്ഷീറ്റ് വിരിച്ചിടണം, പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വെക്കണം, സ്റ്റഡി ടേബിൾ അടുക്കി ഒതുക്കി വെക്കണം, ഫ്ലവർ വേസിൽ എന്നും ഒരു പുഷ്പം കൊണ്ടുവന്ന് വെച്ചിരിക്കണം. കിടന്ന പായ തീർത്ത് വെക്കാത്തവരുടെ ജീവിതത്തിൽ ഒരിക്കലും അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കില്ല. ഓക്കെ. ഇതെന്താ? ത്രിഫ്റ്റ്നസ്, മിത വിനിയോഗം, പണം സൂക്ഷിച്ചുപയോഗിക്കണം, കൃത്യമായ കണക്കുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തണം, കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ അക്കൗണ്ടിൽ പണമടക്കണം. നിനക്ക് പെട്രോൾ അടിക്കാൻ ഡെയിലി 58 രൂപ 60 പൈസ തരും. ഇപ്പൊ വില കൂടി. ചെറിയൊരു ഹോള് മതി, വലിയൊരു കപ്പൽ മുങ്ങാൻ. അത് മറക്കണ്ട. നിന്റെ ഒരു കളി അവിടെ നടക്കില്ലടാ മോനെ. നിന്നെക്കാളും അലമ്പന നിന്റെ അപ്പച്ചൻ.
ഇതിലേതാ ക്യാബേജ്? ആ മിക്കവാറും ഇതായിരിക്കും. ഇനി ഇതിനൊരു പേരിടണം. പെട്രോളിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാണെന്ന്. പിന്നെ അപ്പച്ച ഒന്ന് ചെയ്യാ. അതല്ലേ ബ്രിട്ടാസിന്റെ? അപ്പച്ച ഇതാ അപ്പച്ചന്റെ മുറിയായിരുന്ന. ഞാൻ വിചാരിച്ചു ഇത് എന്റെ ഷർട്ട് ആയിരിക്കുന്നു. ഇത് ഞാൻ എവിടെ വെക്കണം? സൂക്ഷിക്കണേ, കള്ളന്മാരൊക്കെ ഉള്ളതാ. ഗുഡ് നൈറ്റ് അല്ലേ. നീ ഒന്നും പറയണ്ട. പറയട്ടെ, എന്റെ ഊപ്പാടളകി അങ്കൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന്. അതെ, എന്തൊക്കെ അസുഖങ്ങൾ മനുഷ്യരാണെന്നറിയോ? പങ്ക്ച്വാലിറ്റി, ഓർഡർലിനെസ്, ത്രിഫ്റ്റ്നെസ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. അങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉപദേശിച്ച് നന്നാക്കണം. അതൊന്നും ശരിയായില്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല. അങ്കൾ അങ്ങനെ പറയലെന്ന്, എന്റെ ശരീരത്തിന്റെ അവിടെ ഇവിടെയൊക്കെ ചിപ്പ് പിടിപ്പിച്ചു വിട്ട പോലെയാണെന്നേ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കണ്ടുപിടിക്കണെന്ന്. ശരിക്കും? ആ, എനിക്ക് ആശ്വാസായി. ഇനിയെങ്കിലും നീ നന്നാവല്ലോ. പോയി അപ്പച്ചൻ പറയണനുസരിക്കണം. അവൻ ഓരോന്ന് പറഞ്ഞോണ്ട്. അങ്കൾ ജോസി, അതൊന്നും സാരില്ലെന്നേ, ഒക്കെ ശരിയാവും. നീ ധൈര്യമായിട്ടിരിക്കേ. അതെ, ഇന്നത്തെ കാലത്ത് ധൈര്യം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ഭാഗ്യം കൂടെ വേണം. ഒരു യുദ്ധത്തിൽ എത്ര പട്ടാളക്കാരാ മരിക്കുന്നത്? ധൈര്യം ഇല്ലഞ്ഞിട്ട് കുട്ടപ്പൻ സാറേ എന്നാ. അതെ, കപ്പലിലൊരു തുള വീണ കപ്പല് മുങ്ങും, അതറിയാഞ്ഞിട്ട്. ഈ നല്ല മനുഷ്യനെ കുറിച്ചാണ് നീ ഇല്ലാത്തെല്ലാം പറഞ്ഞത്? അല്ലടാ, എന്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. നീ മിണ്ടായിരുന്ന ബാക്കിയെല്ലാം ഞാൻ ശരിയാക്കോളാം. നല്ല സിനിമയാ, കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിയ ഒരു പടം സ്ഫടികം. മക്കളോടൊക്കെ എന്ത് ക്രൂരമായിട്ടാ ആ അച്ഛന്റെ പെരുമാറ്റം. ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഒരു കാര്യമില്ല അല്ലേ അങ്കിൾ? എനിക്കാ ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നെ, ഞാൻ വലിച്ചു കീറി കൈവെട്ടിയ ചെകുത്താൻ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചു. പകരം ഞാനൊരു തെങ്ങ് വെച്ചു. പതിനെട്ടാം പെട്ട തെങ്ങ് വെക്കേ, കഷ്ടം. എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. അല്ലാതെ എന്ത് ചെയ്യണോ അപ്പൻ? അവന്റെയൊക്കെ തെമ്മാടി തരത്തിന് കൂട്ടു നിൽക്കണോ? നിക്കണോ?
എന്തുവരെ പഠിച്ചു? ഡാഡ പഴയ നാലാം ക്ലാസ്സാ, പിന്നെ സിസ്റ്റേഴ്സ് അവര് പുതിയ നാലാം ക്ലാസ്സാ. ഞാൻ നിങ്ങളുടെ കാര്യമോ ചോദിച്ചു? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നാലാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി. പിന്നെ കെട്ടിക്കാൻ പ്രായമായ രണ്ട് സിസ്റ്റേഴ്സ്, അതിനിടയിൽ വളരെ കഷ്ടപ്പെട്ട ഞാൻ അവരുടെ ആഹാരവും കഴിച്ച് ജീവിച്ചു പോകുന്നത്. ഇവിടെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതെ. അതിനുള്ള ലൈസൻസ് ഉണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നല്ല ജനറൽ നോളജ് ഉണ്ട്. കൊച്ചി രാജാവിന്റെ പേരെന്താ? ജോസഫ്. അല്ല, നമ്പൂതിരി. അല്ല സർ, ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയാം. നെപ്പോളിയൻ. ഞാൻ പറഞ്ഞു. ഇയാളെന്ത് ചെയ്യുന്നു? ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞു. IELTS എഴുതാൻ നിക്ക. എവിടെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? നാണമില്ലല്ലോടാ നിനക്കൊക്കെ. ഈ ചെറുപ്പത്തിന് തിളപ്പ് കഴിഞ്ഞ പിന്നെ എന്തിനു കൊള്ള? വെറുതെ ഉഴപ്പിയണക്ക. അധ്വാനിക്കണം, കഠിനമായിട്ട് അധ്വാനിക്കണം. എങ്കിൽ ഞങ്ങൾ പോയി അധ്വാനിക്കാം. നീ എവിടെ ഇരിക്കും? നിങ്ങൾ പോ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അങ്കിൾ, അതെ, വരണമെന്നില്ല. ഇവന്റെ പരീക്ഷ കഴിയുന്നവരെ ഒറ്റൊരുത്തരും കൂടെ വരണ്ട. ശരി. പിന്നെ അങ്കിൾ, നേരത്തെ പറഞ്ഞ കൊച്ചി രാജാവിന്റെ പേര് കിട്ടിയായിരുന്നു, സുനീഷ് വി. ശരിയല്ലേ? എവിടുന്ന് കിട്ടിയപ്പോ? ദാ ഇവിടുന്ന്. ഒന്ന് പോടാ. അത് തെറ്റാണെന്ന് തോന്നുന്നു. എടാ, ശരിക്കും ആൻസർ കിട്ടി. എന്താണെന്നറിയോ? കുഞ്ഞുമോൻ. എനിക്ക് ചപ്പാത്തി വരുത്തണം. അങ്ങനെ പരത്താൻ വരട്ടെ. ആരായിരുന്നു ഫോണില്? അത് ഒരു ആരാധികയായിരുന്നു. ആരാധിക? ആരാധിക? എത്ര ആരാധികമാരുണ്ടോ നിനക്ക്? അഞ്ചാറുപേരുണ്ട്. എങ്ങനെ? കുറച്ച് പേരുണ്ട്. ഈ സീമയെന്ന് പറയുന്ന കൂട്ടി ഇതിൽ എതിരെ പെടും. അയ്യോ, സീമയോ? ആരാത്? അതൊരു സിനിമാ നടിയല്ല അപ്പച്ചാ. അവരെ മനുഷ്യ കബൂറാക്ക. കബൂറാക്കണ അപ്പച്ചൻ തറയുകയാണ്. സീമ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് അപ്പച്ചാ. ഒരു പെണ്ണിന് ആശ കൊടുത്തിട്ട് ചില ലോറിക്കാർ റിട്ടേൺ പോലെ ഇപ്പൊ വേറൊരെണ്ണം. കാലിയടിച്ചു പോകുന്നതിനും ഭേദമല്ലേ? നീ സത്യം പറഞ്ഞ ഇംഗ്ലണ്ടിലും ആഫ്രിക്കയിലും പിന്നെയും കറുത്തില്ലടാ. നല്ല രസം.